ഹലോ എവരിവൺ, വെൽക്കം ടു ബ്രില്യൻ്റ് എഡ്യൂടെക്, ദ ബെസ്റ്റ് സൊല്യൂഷൻ എവർ. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ Grade 2 റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതൊരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പൊ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സും, ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സാണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ 4th, 3rd, 6th, 5th, ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10 തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ Grade 2 എക്സാമിൽ. ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൽ. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ Grade 2 എക്സാമിൻ്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട്, അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുഹസീന, എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നത് ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന ആ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് ഓരോന്നും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഈ കേരള വാട്ടർ അതോറിറ്റി എക്സാമിന് പുതിയൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2024 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെങ്കിലും നിങ്ങൾ എൻറോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കേരള PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും കേട്ടോ. അപ്പോൾ മറക്കാതെ ജോയിൻ ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ദ ടേം സെൽ വാസ് ഗിവൺ ബൈ എ റോബർട്ട് ഹുക്ക്, ബി ടോട്ടം, സി ഷെഹ്വാൻ ആൻഡ് ഡി ഡി ബാരി. ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക് ആണ് ശരിയായ ഉത്തരം. ദ ബ്രാഞ്ച് which deals with the study of cell structure and function is known as A. histology, B. ecology, C. morphology, D. cytology. Option D. cytology ആണ് ശരിയായ ഉത്തരം. A plant cell wall is mainly composed of A. protein, B. cellulose, C. lipid, D. starch. Option B. cellulose ആണ് ശരിയായ ഉത്തരം. Microfilaments are composed of a protein which is called as A. tubulin, B. actin, C. lipid, D. chitin. Option B. actin ആണ് ശരിയായ ഉത്തരം. Lysosomes are known as suicidal bags because A. parasitic activity, B. presence of food vacuole, C. hydrolytic activity, D. catalytic activity. Option C. hydrolytic activity ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇവിടെ നമ്മളൊരു ടോപ്പിക്കും കൂടെ പഠിക്കുകയാണ്, ഒരു ചെറിയ കോൺസെപ്റ്റും കൂടെ പഠിക്കുകയാണ്. ലൈസോസോംസ് എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറഞ്ഞാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് സെൻഡ്രോസോം ഈസ് എ ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്, ബി ഓസ്മോ റെഗുലേഷൻ, സി സെക്രീഷൻ, ഡി പ്രോട്ടീൻ സിന്തസിസ്. ഇതിലേതാണ് സെൻഡ്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് ശരിയായ ഉത്തരം.
Which of the following is not a eukaryote? Option A, protist. B, plants. C, animals. D, cyanobacteria. So, ഇതിനകത്ത് ഏതാണ് യൂക്കാരിയോട്ടിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, സൈനോബാക്ടീരിയയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഒരു ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ്. എ സെൽ വാൾ ഈസ് എ ഡാഷ് സ്ട്രക്ചർ. ഓപ്ഷൻ എ സെമി പെർമിയബിൾ, ഓപ്ഷൻ ബി സെലക്ടീവ്ലി പെർമിയബിൾ, ഓപ്ഷൻ സി ഇൻപെർമിയബിൾ, ഓപ്ഷൻ ഡി നൺ. സോ ഇതിനകത്ത് ഏതാണ് ഉത്തരം എന്നുള്ളതാണെങ്കിൽ ഓപ്ഷൻ എ സെമി പെർമിയബിൾ ആണ് ശരിയായ ഉത്തരം. The term nucleolus was coined by option A, Robert Brown, option B, H. Hooke, option C, D. Bowman, option D, Hastin ആണ്. So the term nucleolus ആരാണ് കോയിൻ ചെയ്തത്? Option C, D. Bowman ആണ് ശരിയായ ഉത്തരം. The subunit of ribosomes of a prokaryotic cell are option A, 60S and 40S, option B, 20S and 90S, option C, 50S and 30S, ഓപ്ഷൻ ഡി 30S ആൻഡ് 60S. ഇതിൽ ശരിയായ ഉത്തരം 50S ആൻഡ് 30S ആണ്. ദ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് എ പ്രോകാരിയോട്ടിക് സെൽ ഇസ് നോൺ ആസ് ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി സെൻട്രോസോം, ഓപ്ഷൻ സി ന്യൂക്ലിയോയിഡ്, ഓപ്ഷൻ ഡി മീസോസോം. ഇതിൽ ഏതാണ് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ന്യൂക്ലിയോയിഡ് ആണ് ശരിയായ ഉത്തരം. ഹു പ്രപ്പോസ്ഡ് സെൽ തിയറി, ആരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഷീൽഡൻ ആൻഡ് ഷെസ്വാൻ, ഓപ്ഷൻ ബി വാട്സൺ ആൻഡ് ക്രീക്ക്, ഓപ്ഷൻ സി മെൻഡൽ ആൻഡ് മോർഗൻ, ഓപ്ഷൻ ഡി റോബർട്ട് ഹുക്ക്. ഓപ്ഷൻ എ ഷീൽഡൻ ആൻഡ് ഷെസ്വാൻ ആണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി എക്സെപ്ഷൻ ഓഫ് സെൽ തിയറി, ഇതിൽ ഏതാണ് സെൽ തിയറിയിൽ ഒരു എക്സെപ്ഷൻ കാണിക്കുന്നത്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി ലൈക്കൺ, ഓപ്ഷൻ ഡി വൈറസ്. ഓപ്ഷൻ ഡി വൈറസ് ആണ് ശരിയായ ഉത്തരം. Who proposed the theory that cells arise only from pre-existing cells? ആരാണ് സെൽസ് പ്രീ എക്സിസ്റ്റ് ചെയ്ത സെൽസ് എന്നാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മോഹൽ, ഓപ്ഷൻ ബി വെർച്ചോ, ഓപ്ഷൻ സി ഹേക്കൽ, ഓപ്ഷൻ ഡി ബ്രൗൺ. ഓപ്ഷൻ ബി വെർച്ചോ ആണ് ശരിയായ. സൈറ്റോസോംസ് ആർ ഫൗണ്ട് ഇൻ ടാഷ്, ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. സൈറ്റോസോംസ് എല്ലാത്തിലും കാണാൻ പറ്റുന്നുണ്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആണ് ശരിയായ ഉത്തരം. ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ സെൽസ് ഓഫ് എ ലോവർ പ്ലാന്റ്സ്, ബി പ്രോകാരിയോട്സ്, സി ഹയർ പ്ലാന്റ്സ്, ഡി യൂകാരിയോട്സ്. ഓപ്ഷൻ ബി പ്രോകാരിയോട്സ് ആണ് ശരിയായ ഉത്തരം. ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിയോലസ്, ഓപ്ഷൻ എ സിന്തസിസ് ഓഫ് റൈബോസോംസ്, ഓപ്ഷൻ ബി പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ സി കൺട്രോളിംഗ് സെന്റർ ഓഫ് ദ സെൽ, ഓപ്ഷൻ ഡി നൺ. ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിന്തസിസ് ഓഫ് റൈബോസോംസ് ആണ് ശരിയായ ഉത്തരം. ഇവയിൽ ഏതാണ് നോൺ ലിവിംഗ് സെൽ ഇൻക്ലൂഷൻ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോൾഗി കോംപ്ലക്സ്, ഓപ്ഷൻ ബി റൈബോസോംസ്, ഓപ്ഷൻ സി സെൻട്രോസോം, ഓപ്ഷൻ ഡി വാക്യൂൾസ്. ഓപ്ഷൻ ഡി വാക്യൂൾസ് ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ക്രിസ്റ്റെ എന്നുള്ളത് ഇതിനകത്ത് ഏതിലേക്കാണ് മാച്ച് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റെ എന്ന് പറയുന്നത് ഇൻഫോൾഡിങ് ഓഫ് മൈറ്റോകോൺഡ്രിയ ആണ്, അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ ആണ്. സിസ്റ്റർ നിയെ എന്നുള്ളത് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഇൻ ഗോൾഗി അപ്പാരറ്റസ് ആണ്, അതുകൊണ്ട് ബി വന്നിട്ട് സീലിക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ സി വന്നിട്ട് തൈലക്കോയിഡ്സ് ആണ്. തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള മെംബ്രേനിയസ് സാക്സ് ഇൻ സ്ട്രോമ ആണ്. സോ ഓപ്ഷൻ വൺ ആണ്. ദെൻ ഓപ്ഷൻ ഡി ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ടുയിലേക്കാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ദ സാൾട്ട് എലമെന്ററി പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ആർ കോൾഡ്. ഓപ്ഷൻ എ ഓക്സിസോംസ്, ഓപ്ഷൻ ബി ഗ്ലയോക്സിസോംസ്, ഓപ്ഷൻ സി പെറോക്സിസോംസ്, ഓപ്ഷൻ ഡി ക്രിസ്റ്റെ. ഓപ്ഷൻ എ ഓക്സിസോംസ് ആണ് ശരിയായ ഉത്തരം. ദ സെൽ വാൾ ഓഫ് ഫംഗൈ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ എ കൈറ്റിൻ, ഓപ്ഷൻ ബി സുബറിൻ, ഓപ്ഷൻ സി സെല്ലോസ്, ഓപ്ഷൻ ഡി പെക്റ്റിൻ. ഓപ്ഷൻ എ കൈറ്റിൻ ആണ് ശരിയായ ഉത്തരം. ദ മ്യൂറിൻ ഫൗണ്ട് ഇൻ ബാക്ടീരിയൽ സെൽ വാൾ ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് ഓപ്ഷൻ എ ഓർഗാനിക് ആസിഡ്, ഓപ്ഷൻ ബി ഷുഗർ, ഓപ്ഷൻ സി ഫാറ്റ്, ഓപ്ഷൻ ഡി പ്രോട്ടീൻ. ഓപ്ഷൻ ബി ഷുഗർ ആണ് ശരിയായ ഉത്തരം.
What is the sedimentation constant of prokaryotes? Option A, 80s. Option B, 30s and 20s. Option C, 40s. Option D, 70s. So option D, 70s ആണ് ശരിയായ ഉത്തരം. Which of the following is correct? Option A, cell of living organisms have nucleus. Option B, both animal and plant cells have well defined cell wall. Option C, in prokaryotes there is no membrane bound organelles. Option D, cells are formed de novo from abiotic materials. Option C, in prokaryotes there is no membrane bound organelles എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ. The word prokaryote means a cell. Option A, with many nuclei. Option B, with one nucleus. Option C, with primitive nucleus. Option D, without chloroplast. Option C, with primitive nucleus ആണ് ശരിയായ ഉത്തരം. DNA synthesis take place in option A, S phase. Option B, G1 phase. Option C, G2 phase. Option D, none. DNA synthesis ഏത് ഫേസിലാണ് നടക്കുന്നത്, സെൽ സൈക്കിളിൻ്റെ ഏത് ഫേസിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ, എസ് ഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. വെൻ പെയറിംഗ് ഒക്കേഴ്സ് ഇൻ ക്രോമസോംസ്, മിയോസിസിൻ്റെ ഏത് സ്റ്റേജിലാണ് പെയറിംഗ് ഓഫ് ക്രോമസോംസ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ലെപ്റ്റോട്ടീൻ. ഓപ്ഷൻ ബി, സൈഗോട്ടീൻ. ഓപ്ഷൻ സി, പാക്കിറ്റീൻ. ഓപ്ഷൻ ഡി, ഡയകൈനേസിസിലാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേജിലാണ് മിയോസിസിൽ വരുന്ന ഏത് സ്റ്റേജിലാണ് ക്രോമസോം പെയറിംഗ് നടക്കുന്നതിനുള്ള ഉത്തരം ഓപ്ഷൻ ബി, സൈഗോട്ടീൻ ആണ്. സൈഗോട്ടീൻ സ്റ്റേജിലാണ് ക്രോമസോമുകൾ പെയറിംഗ് നടക്കുന്നത്. മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ ഈസ് ഓപ്ഷൻ എ, പ്രോഫേസ്. ഓപ്ഷൻ ബി, മെറ്റാഫേസ്. ഓപ്ഷൻ സി, ടീലോഫേസ്. ഓപ്ഷൻ ഡി, ഇന്റർഫേസ്. ഓപ്ഷൻ ഡി, ഇന്റർഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്റർഫേസ് ആണ്. അതാണ് നമ്മുടെ രണ്ട് സക്സസീവായ എം ഫേസുകൾ തമ്മിൽ ഉള്ള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഫേസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ടൈമിലാണ് നമ്മുടെ സെൽ അതിനെ തന്നെ പ്രിപ്പയർ ചെയ്ത് സെൽ ഗ്രോത്തും ഡി എൻ എ റെപ്ലിക്കേഷനും ഒക്കെ ഒരു ഓർഡർലി മാനറിൽ നടത്തണം എന്നുള്ള രീതിയിൽ സെല്ലിനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസാണ് ഇന്റർഫേസ്. അതുകൊണ്ട് മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്റർഫേസ് ആണ്. ഇൻ G2 ഫേസ് എ ഡിപ്ലോയ്ഡ് സെൽ കണ്ടെയ്ൻസ് ദി എമൗണ്ട് ഓഫ് ഡി എൻ എ ഈക്വൽ ടു. G2 ഫേസിൽ ഡിപ്ലോയ്ഡ് സെല്ലിനകത്തുള്ള എമൗണ്ട് ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡിപ്ലോയ്ഡ് സെൽ. ഓപ്ഷൻ ബി, ടെട്രാപ്ലോയിഡ് സെൽ. ഓപ്ഷൻ സി, ഹാപ്ലോയിഡ് സെൽ. ഓപ്ഷൻ ഡി, പോളിപ്ലോയിഡ് സെൽ. ഓപ്ഷൻ ബി, ടെട്രാപ്ലോയിഡ് സെല്ലാണ് ശരിയായ ഉത്തരം. വാട്ട് ഹാപ്പൻസ് ഇൻ ഇന്റർകൈനേസസ്, ഇന്റർകൈനേസസ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡി എൻ എ റെപ്ലിക്കേഷൻ. ഓപ്ഷൻ ബി, ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ. ഓപ്ഷൻ സി, പ്രിപ്പറേഷൻ ഓഫ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. ഓപ്ഷൻ ഡി, റെസ്റ്റിംഗ് സ്റ്റേജ്. സോ ഓപ്ഷൻ സി, പ്രിപ്പറേഷൻ ഓഫ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ആണ് ശരിയായ ഉത്തരം. ഇന്റർകൈനേസസ് എന്ന് പറയുന്നതിന് നമുക്ക് ഇന്റർഫേസ് 2 എന്നും പറഞ്ഞ് വിളിക്കാവുന്നതാണ്. ഇതൊരു പീരീഡ് ഓഫ് റെസ്റ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് മിയോസിസ് 1-ൻ്റെയും മിയോസിസ് 2-ൻ്റെയും നടുക്ക് നടക്കുന്ന, അതിന് ബിറ്റ്വീൻ ആയിട്ട് നടക്കുന്ന ഒരു പീരീഡ് ഓഫ് റെസ്റ്റ് ആണ് ഇന്റർകൈനേസസ് എന്ന് പറയുന്നത്. ഈ ഇന്റർകൈനേസസ് സ്റ്റേജിനകത്ത് റെപ്ലിക്കേഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇന്റർഫേസ് 1-ലാണ്. ഇതിനെ നമ്മൾ ഇന്റർഫേസ് 2 എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, വാട്ട് ക്യാൻ ബി ഒബ്സർവ് ഇൻ ആൻ ഇന്റർഫേസ് ന്യൂക്ലിയസ് അണ്ടർ ദ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഓപ്ഷൻ എ, ക്രോമസോംസ്. ഓപ്ഷൻ ബി, ന്യൂക്ലിയോസോംസ്. ഓപ്ഷൻ സി, സെൻട്രോമിയർ. ഓപ്ഷൻ ഡി, ഹെട്രോക്രോമാറ്റിൻ. ഇപ്പോൾ ഇന്റർഫേസ് ന്യൂക്ലിയസിനകത്ത് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ഡി, ഹെട്രോക്രോമാറ്റിൻ ആണ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഒരു ടൈറ്റ്ലി പാക്ഡ് ഫോം ഓഫ് ഡി എൻ എ ആണ്. ചേഞ്ചസ് ഓഫ് വിച്ച് സ്റ്റേജ് ആർ നോട്ട് വിസിബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്. ഓപ്ഷൻ എ, ഇന്റർഫേസ്. ഓപ്ഷൻ ബി, പ്രോഫേസ്. ഓപ്ഷൻ സി, മെറ്റാഫേസ്. ഓപ്ഷൻ ഡി, അനഫേസ്. ഓപ്ഷൻ എ, ഇന്റർഫേസ് ആണ് ശരിയായ ഉത്തരം. വിച്ച് ടൈപ്പ് ഓഫ് ഡിവിഷൻ ലീഡ്സ് ടു പോളിപ്ലോയിഡി. ഓപ്ഷൻ എ, ക്രിപ്റ്റോമൈറ്റോസിസ്. ഓപ്ഷൻ ബി, മിയോസിസ്. ഓപ്ഷൻ സി, എൻഡോമൈറ്റോസിസ്. ഓപ്ഷൻ ഡി, എമൈറ്റോസിസ്. ഓപ്ഷൻ സി, എൻഡോമൈറ്റോസിസ് ആണ് ശരിയായ ഉത്തരം.
എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത് എൻഡോ പോളിപ്ലോയിഡിക്ക് കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് പോളിപ്ലോയിഡിക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത്. എൻഡോമൈറ്റോസിസ് നടക്കുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ അകത്തായിട്ടാണ്. ഇവിടെ സ്പിൻഡിൽ ഫോർമേഷൻസ് ഒന്നും തന്നെ നടക്കുന്നുണ്ടാവില്ല. ടൈപ്പ് ഓഫ് ക്രോമസോം ദറ്റ് വിൽ അപ്പിയർ ഇൻ എൽ ഷേപ്പ് ഡ്യൂറിങ് അനഫേസ്. അനഫേസ് സമയത്ത് എൽ ഷേപ്പിൽ അപ്പിയർ ചെയ്ത ക്രോമസോം ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടീലോസെൻട്രിക്, ഓപ്ഷൻ ബി ആക്രോസെൻട്രിക്, ഓപ്ഷൻ സി മെറ്റാസെൻട്രിക്, ഓപ്ഷൻ ഡി സബ് മെറ്റാസെൻട്രിക്. അപ്പോൾ ഇതൊക്കെ കുറേ ക്രോമസോം ടൈപ്പുകളാണ്, ടീലോസെൻട്രിക്, ആക്രോസെൻട്രിക്, മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏത് ക്രോമസോമാണ് എൽ ഷേപ്പിന് നമുക്ക് അനഫേസിൻ്റെ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം സബ് മെറ്റാസെൻട്രിക് എന്നുള്ളതാണ്. ഇൻ വിച്ച് ഓർഡർ സൈറ്റോകൈനേസിസ് ഒക്കർ ഇൻ പ്ലാന്റ്സ്. ഏത് ഓർഡറിലാണ് സൈറ്റോകൈനേസിസ് എന്ന് പറയുന്നത് പ്ലാന്റിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെൻട്രിപ്പിറ്റൽ, ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ, ഓപ്ഷൻ സി ഒബ്ലിക്, ഓപ്ഷൻ ഡി ഇക്വറ്റോറിയൽ. സോ ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗലാണ് ശരിയായ ഉത്തരം. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഇസ് ഇൻഡയറക്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നത് ഏത് സ്റ്റേജസിലാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മൈറ്റോസിസ്, ഓപ്ഷൻ ബി മിയോസിസ്, ഓപ്ഷൻ സി എമൈറ്റോസിസ്, ഓപ്ഷൻ ഡി എ ആൻഡ് ബി ബോത്ത്. ഓപ്ഷൻ ഡി എ ആൻഡ് ബി ആണ്. അതായത് മൈറ്റോസിസിലും മിയോസിസിലുമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് നടക്കുന്നത്. വിച്ച് പ്രോട്ടീൻ ഇസ് എ കീ റെഗുലേറ്റർ ഓഫ് സെൽ സൈക്കിൾ. ഇതിൽ ഏത് പ്രോട്ടീനാണ് സെൽ സൈക്കിളിലെ കീ റെഗുലേറ്റർ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹിസ്റ്റോൺ, ഓപ്ഷൻ ബി ഇന്റർലൂക്കിൻ, ഓപ്ഷൻ സി ഇന്റർഫെറോൺ, ഓപ്ഷൻ ഡി സൈക്ലിൻ. ഓപ്ഷൻ ഡി സൈക്ലിൻ ആണ് ശരിയായ ഉത്തരം. വിച്ച് പാർട്ട് ഓഫ് പ്ലാന്റ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റഡി ഓഫ് മിയോസിസ്. മിയോസിസ് സ്റ്റഡി ചെയ്യുമ്പോൾ ഏത് പ്ലാന്റിന്റെ ഭാഗമാണ് ഈസി ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റൂട്ട് അപെക്സ്, ഓപ്ഷൻ ബി ഓവറി, ഓപ്ഷൻ സി ആന്തർ, ഓപ്ഷൻ ഡി ഷൂട്ട് അപെക്സ്. ഇതിൽ ഓപ്ഷൻ സി ആന്തർ ആണ്. ആന്തർ എന്ന് പറയുന്നത് മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. ആന്തർ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി ചെയ്യാനുള്ള സ്യൂട്ടബിൾ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഫോർ മിയോസിസ്. കോൾസിസീൻ എ മൈറ്റോട്ടിക് പോയിസൺ അറസ്റ്റ് ദ സെൽ ഡിവിഷൻ ഇൻ. ഓപ്ഷൻ എ ജി വൺ ഫേസ്, ഓപ്ഷൻ ബി ജി ടു ഫേസ്, ഓപ്ഷൻ സി അനഫേസ്, ഓപ്ഷൻ ഡി മെറ്റാഫേസ്. ഇതിൽ ഏത് സ്റ്റേജിനെയാണ് മൈറ്റോട്ടിക് പോയിസൺ ആയ കോൾസിസീൻ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി മെറ്റാഫേസ് ആണ് ശരിയായ ഉത്തരം. ന്യൂക്ലിയർ എൻവലപ്പ് റീഅപ്പിയേഴ്സ് അറ്റ് ഓപ്ഷൻ എ മെറ്റാഫേസ്, ഓപ്ഷൻ ബി പ്രോഫേസ്, ഓപ്ഷൻ സി അനഫേസ്, ഓപ്ഷൻ ഡി ടീലോഫേസ്. ന്യൂക്ലിയർ എൻവലപ്പ് പിന്നെയും റീഅപ്പിയർ ചെയ്യുന്നത് എവിടെയായിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ടീലോഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സ്ലിപ്പിംഗ് ഓഫ് കയസ്മാറ്റ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ബൈവാലൻഡ് ഇസ് കോൾഡ് ആസ്. എന്താണ് സ്ലിപ്പിംഗ് ഓഫ് കയസ്മാറ്റ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ബൈവാലൻഡിനെ എന്ത് പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടെർമിനലൈസേഷൻ, ഓപ്ഷൻ ബി ഡയകൈനേസിസ്, ഓപ്ഷൻ സി ഇന്റർകൈനേസിസ്, ഓപ്ഷൻ ഡി ഹെട്രോപിക്നോസിസ്. അപ്പോൾ ഓപ്ഷൻ എ ടെർമിനലൈസേഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ദ സെല്ലുലാർ സ്ട്രക്ചർ വിച്ച് ഡിസപ്പിയർ ഡ്യൂറിങ് മൈറ്റോസിസ് ഈസ്. ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രൈൻ, ഓപ്ഷൻ ബി ന്യൂക്ലിയർ മെംബ്രൈൻ, ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ മെംബ്രൈൻ ആൻഡ് ന്യൂക്ലിയോലസ്. ഏത് സെല്ലുലാർ സ്ട്രക്ചറാണ് മൈറ്റോസിസിന്റെ സമയത്ത് ഡിസപ്പിയർ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ന്യൂക്ലിയർ മെംബ്രൈൻ ആൻഡ് ന്യൂക്ലിയോലസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ ഓപ്ഷൻ എ ആപ്പിക്കൽ മെരിസ്റ്റം, ഓപ്ഷൻ ബി ഇന്റർകാലറി മെരിസ്റ്റം, ഓപ്ഷൻ സി റീപ്രൊഡക്റ്റീവ് സെൽസ്, ഓപ്ഷൻ ഡി വെജിറ്റേറ്റീവ് സെൽസ്. മിയോസിസ് ഇതിൽ ഏതിലാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. മിയോസിസ് എന്ന് പറയുന്നത് ഒരു റിഡക്ഷൻ ഡിവിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് റീപ്രൊഡക്റ്റീവ് സെൽസിനകത്താണ് മിയോസിസ് നടക്കുന്നത്. ക്രോമസോം എക്സിബിറ്റ് ഹൈ ലെവൽ ഓഫ് കോയിലിംഗ് അറ്റ് വിച്ച് ഫേസ് ഓഫ് കാരിയോകൈനേസിസ്. കാരിയോകൈനേസിന്റെ ഏത് ഫേസിലാണ് ക്രോമസോംസ് കോയിലിംഗ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രോഫേസ്, ഓപ്ഷൻ ബി മെറ്റാഫേസ്, ഓപ്ഷൻ സി ടീലോഫേസ്, ഓപ്ഷൻ ഡി ഇന്റർഫേസ്. ഓപ്ഷൻ ബി മെറ്റാഫേസ് എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ബൊക്കറ്റ് സ്റ്റേജ് ഒക്കർ ഇൻ വിച്ച് സബ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് വൺ. പ്രോഫേസ് വണ്ണിന്റെ ഏത് സ്റ്റേജിലാണ് സബ് സ്റ്റേജിലാണ് ബൊക്കറ്റ് സ്റ്റേജ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പ്രോഫേസ് എന്ന് പറയുന്നത് മിയോസിസിൽ വരുന്ന ഒരു സ്റ്റേജാണ്.
മിയോസിസിൽ പല സ്റ്റേജുകളുണ്ട്, പ്രോഫേസ്, അനഫേസ്, ടീലോഫേസ്, മെറ്റാഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പ്രോഫേസിൽ വരുന്ന ഒരു സബ് സ്റ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ലെപ്റ്റോട്ടീൻ, ഓപ്ഷൻ ബി സൈഗോട്ടീൻ, ഓപ്ഷൻ സി പാക്കിറ്റീൻ, ഓപ്ഷൻ ഡി ഡിപ്ലോട്ടീൻ. അപ്പോൾ ഇതിനകത്ത് ബൊക്കറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലെപ്റ്റോട്ടീൻ ആണ് ശരിയായ ഉത്തരം. ദ സിനോക്ടോണീമൽ കോംപ്ലക്സ് ഇസ് എ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമോസോം, ബി ഇൻ സൈഗോട്ടീൻ സ്റ്റേജ്, സി കമ്പോസ്ഡ് ഓഫ് ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഇത് ഫോം ചെയ്യുന്നതും ബിറ്റ്വീൻ ദ ഹോമോലോഗസ് ക്രോമസോം ആയിട്ടായിരിക്കും. സൈഗോട്ടീൻ സ്റ്റേജ്, മിയോസിസിന്റെ സൈഗോട്ടീൻ സ്റ്റേജിലാണ് നമുക്ക് ഈ സിനാപ്റ്റോനോമൽ കോംപ്ലക്സ് വരുന്നത്. അതുപോലെ ഇതിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഡി എൻ എയും പ്രോട്ടീൻ ഒക്കെ വെച്ചിട്ടാണ്. റീകോമ്പിനേഷൻ്റെ ഒക്കെ സമയത്താണ് ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. അറ്റ് അനഫേസ് ടു ഓഫ് മിയോസിസ് ഈച്ച് ക്രോമസോം കണ്ടെയ്ൻ ഓപ്ഷൻ എ 4 DNA, ഓപ്ഷൻ ബി 3 DNA, ഓപ്ഷൻ സി 2 DNA, ഓപ്ഷൻ ഡി 1 DNA. അനഫേസ് ടു ഓഫ് മിയോസിസിനകത്ത് എത്ര ഡി എൻ എ ഉണ്ടാവും എന്നുള്ളതാണ്, ഓരോ ക്രോമസോമിനകത്തും എത്ര ഡി എൻ എ ഉള്ളത് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി 1 DNA എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇൻ ഹ്യൂമൻ സെൽ ഹൗ മെനി ക്രോമസോംസ് ആർ പ്രസൻറ്റ് ഇൻ മൈറ്റോട്ടിക് മെറ്റാഫേസ് പ്ലേറ്റ്? ഹ്യൂമൻ സെല്ലിനകത്ത് എത്ര ക്രോമസോംസ് ആണ് മൈറ്റോട്ടിക് മെറ്റാഫേസ് പ്ലേറ്റിനകത്ത് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 23 ക്രോമസോംസ്, ഓപ്ഷൻ ബി 46 ക്രോമസോംസ്, ഓപ്ഷൻ സി 22 ക്രോമസോംസ് ആൻഡ് ഓപ്ഷൻ ഡി 44 ക്രോമസോം. അപ്പോൾ ഓപ്ഷൻ ബി 46 ക്രോമസോം ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഗ്യാപ് ബിറ്റ്വീൻ ഡിവിഷൻ ഫേസ് ആൻഡ് സ്റ്റാർട്ട് ഓഫ് ഡി എൻ എ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജി വൺ ഫേസ്, ഓപ്ഷൻ ബി ജി ടു ഫേസ്, ഓപ്ഷൻ സി എം ഫേസ്, ഓപ്ഷൻ ഡി ഇന്റർ കൈനേസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ജി വൺ ഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇൻ അനിമൽസ് ആക്റ്റീവ് മൈറ്റോസിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് അറ്റ് ഓപ്ഷൻ എ ബേസ് ഓഫ് നെയിൽസ്, ഓപ്ഷൻ ബി അറ്റ് ദി അപെക്സ് ഓഫ് ഹെയർസ്, ഓപ്ഷൻ സി ഡെർമസ് ഓഫ് സ്കിൻ, ഓപ്ഷൻ ഡി ഗ്ലാൻസ്. ഓപ്ഷൻ എ അറ്റ് ദ ബേസ് ഓഫ് നെയിൽസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സെൽ സൈക്കിൾ ക്യാൻ റിമെയിൻ അറസ്റ്റഡ് അറ്റ് ഓപ്ഷൻ എ ജി വൺ ഫേസ്, ഓപ്ഷൻ ബി എസ് ഫേസ്, ഓപ്ഷൻ സി ജി ടു ഫേസ്, ഓപ്ഷൻ ഡി എം ഫേസ്. അപ്പോൾ സെൽ സൈക്കിൾ ഏത് ഫേസിലാണ് അറസ്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജി വൺ ഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ദ ലോങ്ങസ്റ്റ് ഫേസ് ഇൻ മിയോട്ടിക് ഡിവിഷൻ ഈസ് ഓപ്ഷൻ എ പ്രോഫേസ് 1, ഓപ്ഷൻ ബി മെറ്റാഫേസ് 1, ഓപ്ഷൻ സി പ്രോഫേസ് 2, ഓപ്ഷൻ ഡി അനഫേസ് 1. ഇതിനകത്ത് ഏതാണ് മിയോട്ടിക് ഡിവിഷനിലെ ലോങ്ങസ്റ്റ് ഫേസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രോഫേസ് 1 ആണ് ശരിയായ ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മൈറ്റോട്ടിക് പോയ്സൺസ്? ഇതിലേതാണ് മൈറ്റോട്ടിക് പോയ്സൺ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കോൾച്ചിസിൻ, ഓപ്ഷൻ ബി മസ്റ്റാർഡ് ഗ്യാസ് ആൻഡ് അസൈഡ്സ്, ഓപ്ഷൻ സി സൈനൈഡ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇതിനകത്ത് ഈ പറയുന്ന കോൾച്ചിസീനും മസ്റ്റാർഡ് ഗ്യാസ്, അസൈഡ്സ്, സൈനൈഡ്സ് ഇതെല്ലാം തന്നെ മൈറ്റോട്ടിക് പോയ്സൺസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് ശരിയായ ഉത്തരം. സ്പിൻഡിൽ ഫൈബേഴ്സ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം പോൾ ടു കൈനേറ്റോ കോർസ് ആർ ഓപ്ഷൻ എ ക്രോമസോമൽ ഓർ ട്രാക്ടൈൽ ഫൈബേഴ്സ്, ഓപ്ഷൻ ബി ഇന്റർസോണൽ ഫൈബേഴ്സ്, ഓപ്ഷൻ സി സപ്പോർട്ടിംഗ് ഫൈബേഴ്സ്, ഓപ്ഷൻ ഡി ആസ്ട്രൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം പോൾ ടു കൈനേറ്റോ കോർ എന്ന് നമ്മൾ വിളിക്കുന്നത് ക്രോമസോമൽ അല്ലെങ്കിൽ ട്രാക്ടൈൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ. അപ്പൊ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.